Hi everyone, Assalamualaikum and welcome back to my channel Nafsi's World. Inna share another Rasmalai video aanu. Appo last video share edathu Rasmalai cake aanu. Appo adu kaanathareni onnu poi kaana. Appo adile Rasmalai add edittundu. Adu namukku veetil thanne engane eluppathil prepare cheyyanaanu kaanikkunnathu. Appo keep watching guys. Appo oru pan choodaan vechittundu. Adilekku 1 liter paalaanu add edithikkunnathu. ഈ പാല് നമ്മൾ റസ്മലൈൻ്റെ പനീർ അതായത് റസ്ഗുല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ദ റസ്മലൈൻ്റെ കേക്ക് ഇതാണ് ചെയ്തിട്ടുള്ളത് കാണാത്തവരെണ്ണി ഒന്ന് പോയി കാണാ ഡിസ്ക്രിപ്ഷനിൽ മൈ കാർഡിലൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടായി വന്ന് അതായത് ഒന്ന് തിളയ്ക്കുന്ന സമയമാകുമ്പോൾ ഒന്ന് പിരിപ്പിക്കണം അതിനായിട്ട് ഇവിടെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ പാലൊന്ന് ചൂടാകുമ്പോൾ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ പിരുത്ത് വരും ആ പിരുത്ത പാല് നമുക്ക് ഈ ഒരു മസ്ലിൻ ക്ലോത്തിലോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെള്ളം മൊത്തം കളയണം അതിൻ്റെ പനീർ മാത്രമായിട്ട് കളക്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം അതായത് ഐസ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പനീറിൻ്റെ കുക്കിംഗ് പ്രോസസ്സൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം അതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു റസ്ഗുല്ലാൻ്റെ വീഡിയോ ഇതേപോലെ തന്നെ നമ്മുടെ റസ്ഗുല്ലാൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഉള്ള ബംഗാളി സ്വീറ്റാണ് റസ്ഗുല്ലയും റസ്മലായൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം അങ്ങനെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറ്റണം കേട്ടോ കൃത്യം നല്ല ഡ്രൈ ആയിട്ടുള്ള പനീർ മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിനായിട്ട് സ്ട്രെയിനറിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് കിട്ടും ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെച്ചിരിക്കണം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ പനീർ കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഒരു വലിയ പാനിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ റസ്ഗുല്ല എങ്ങനെയാണോ കുക്ക് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ഇതിൽ റസ്മലായിക്കുള്ള പനീറും കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഈ നന്നായിട്ട് ഇവിടെ കിടന്ന് നന്നായി തിളച്ച് വരണം നന്നായിട്ട് ബോയിലാവണം അതിന് ശേഷമാണ് നമ്മൾ പനീർ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പനീറൊക്കെ ഒന്ന് അതായത് ഒന്ന് നീഡ് ചെയ്തെടുക്കണം അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നല്ല സോഫ്റ്റാക്കി എടുക്കണം ഇപ്പം ഇത് ഒരു ക്രംബിൾ ടെക്സ്ചറിലല്ല കിടക്കുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം ഇത് സോഫ്റ്റായിട്ട് വരും ശരിക്കും ഒരു ചപ്പാത്തി ഒക്കെ മാവ് ബോളാക്കി എടുക്കണ പോലെ നമുക്കിതാക്കി കിട്ടും അപ്പോൾ ആ ഒരു ലെവലാവണ വരെ നമ്മളിത് ഇതുപോലെ കുഴച്ചെടുക്കണം ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടിയതിന് ശേഷം നമുക്കിത് ഓരോ ബോൾസാക്കി എടുക്കാം അപ്പോൾ ഇത് ഓരോ ചെറിയ ഉരുളകളായിട്ടാണ് ആക്കുന്നത് കാരണം ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് വീർത്ത് വരും അപ്പോൾ ഈ ഒരു സൈസിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് വീർത്ത് വരും പിന്നെ നമ്മൾ മലായിൽ സോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഒന്നും കൂടി വീർത്ത് വരും കുറച്ച് സോഫ്റ്റും ആവും അപ്പോൾ കറക്റ്റായിരിക്കും നമ്മുടെ റസ്മലായിൻ്റെ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് 4 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഈ പനീർ ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ 10 മിനിറ്റ് പിന്നെ വരുന്ന 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് കുക്കിംഗ് ആണ് ഇതിലേക്ക് അങ്ങനെ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കും അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ കണ്ടോ നമ്മൾ ഇട്ട് കൊടുത്തതിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതായിട്ടുണ്ട് പനീർ ബോൾസ് അപ്പോൾ ഇത് സോഫ്റ്റായോ എന്നൊന്ന് കുക്കായോ എന്നൊക്കെ തൊട്ട് നോക്കുകയാണ് അപ്പോൾ ആയിട്ടുണ്ട്
ഇനി ഇത് നമുക്ക് സ്റ്റൗ ടോപ്പൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇത് അതിൽ തന്നെ കടന്നോട്ടെ, അതിൽ കടന്ന് നന്നായിട്ട് സോക്കാവട്ടെ. അപ്പോൾ നല്ല സ്പഞ്ചി ആയിട്ട് നല്ല രസഗുല്ലയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മലായി ഉണ്ടാക്കിയെടുക്കണം. മലായി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 1 ലിറ്റർ പാൽ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഈ പാൽ നന്നായി തിളച്ച് വെക്കണം, അതായത് ഇതിൻ്റെ 1/2 പോർഷൻ ആവണം, എന്നാലാണ് കറക്റ്റ് മലായിൻ്റെ കൺസിസ്റ്റൻസി വരുള്ളൂ. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാല് തിളച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പാട കെട്ടും, അതായത് പാലിൻ്റെ മലായി, അതൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നടുക്ക ആക്കി കൊടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. മലായി ഇങ്ങനെ തിളച്ച് തിളച്ച് നന്നായി പാല് വറ്റി വരുമ്പോൾ ആ മലായൊക്കെ കെട്ടി ആ മലായി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവണം പാല്. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ പാല് വെച്ചിട്ട് ഒരിക്കലും തിളപ്പിച്ച് വറ്റിക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ആ ഒരു പാലിന് ആ ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ. അങ്ങനെതാ പാല് ഒരുവിധം 1/2 ആയിട്ടുണ്ട് കണ്ടോ. ഈ സൈഡിൽ നിന്നൊക്കെ വരുന്ന ഈ പാലിൻ്റെ അട ഒക്കെ നമ്മൾ എടുത്ത് മാറ്റി നമ്മളിങ്ങനെ നടുക്കാക്കി കൊടുക്കണം. അത് ഈ പാലിലോട്ട് ഇങ്ങനെ മിക്സ് ആക്കണം. അങ്ങനെ നമ്മുടെ പാല് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേക്കിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പഞ്ചസാര 1/2 കപ്പ് ആക്കിയത്. കാരണം കേക്കിലും ഷുഗർ വരുമല്ലോ. അപ്പോൾ ആ കേക്ക് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഇനി ഇതിലേക്ക് 4 to 5 ഏലക്ക പഞ്ചസാരയിലിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ആ ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്യുക. ഈ മധുരം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ മധുരം പോരാത്തവർ 1/4 കപ്പ് വരെ ആഡ് ചെയ്യാം. അങ്ങനെ പഞ്ചസാരയും ഏലക്കയും ഒക്കെ നന്നായിട്ട് മിക്സ് ആണ് വരെ വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചോപ്പ്ഡ് നട്ട്സ്, അതായത് ഇതിൽ പിസ്താഷ്യു, ആൽമണ്ട്, പിന്നെ കാഷ്യൂ നട്ടൊക്കെ കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തത് അത് ആഡ് ചെയ്യണം. ഇത് ഇതിലേക്ക് മസ്റ്റാണ്. റസ്മലായിൻ്റെ റെസിപ്പിയിൽ നട്ട്സ് മസ്റ്റാണ്. പിന്നെ ഇത് കുറച്ച് കുങ്കുമപ്പൂവാണ്, 1 പിഞ്ച്. ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഒരു ഫ്ലേവർ ഉണ്ടാവും. 1 നുള്ള് കുങ്കുമപ്പൂവ്, അത് ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പാലിൽ ആക്കിയിട്ടൊന്നുമല്ല ചേർക്കേണ്ട, ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുങ്കുമപ്പൂ ഇട്ടതിന് ശേഷം ഒരു ചെറിയ യെല്ലോയിഷ് കളറ് വരും. അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 തുള്ളി ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പനീർ ബോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഷുഗർ സിറപ്പിൽ നിന്ന് ഡയറക്റ്റ് ഇട്ട് ഇട്ട് കൊടുക്കാതെ അതിൻ്റെ വെള്ളം മൊത്തം സ്ക്വീസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ റസ്മലായി റെഡി ആയിട്ടുണ്ട്. ഇനി അടിപൊളിയായിട്ട് ചില്ലായിട്ട് നല്ല തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching guys, and see you with next video.